അസ്സലാമു അലൈക്കും ഇപ്പോൾ സൂഫിയും സുജാതയുമാണല്ലോ താരങ്ങൾ ആളുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് സൂഫി എന്ന് പറഞ്ഞാൽ ആട്ടും പാട്ടും ഡാൻസും കൂത്തും പ്രണയവും ഇതുമായൊക്കെ നടക്കുന്ന ഇസ്ലാമിൽ പ്രത്യേകിച്ചൊരു സ്വാതന്ത്ര്യം ഉള്ള ഒരു വിഭാഗത്തിൻ്റെ പേരാണ് സാങ്കേതിക സംജ്ഞയാണ് സൂഫി എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂഫി എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത് സുഫത്ത് എന്ന് പറഞ്ഞാൽ വരാന്ത കൊലായി എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ സൂഫ് സുഫത്ത് സുഫത്തിൽ വസിക്കുന്നവൻ സുഫിയാണ് അതിലൊരു സൗകര്യത്തിന് വേണ്ടി ഒരു വാവ് കൊടുക്കുമ്പോൾ അതിന് സൂഫി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒരു വീട് ഒരു രമ്യ രമ്യഹർമ്യം എന്ന് പറയാം അവിടെ എ സിയുണ്ട് കിടക്കയുണ്ട് സംവിധാനങ്ങളുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഈ ഭൗതികമായ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ത്യജിച്ചുകൊണ്ട് ഒരാൾ ഒരു പ്രാന്ത പ്രദേശത്ത് അല്ലെങ്കിൽ അതിൻ്റെ കൊലായിൽ വരാന്തയിൽ കഴിയുകയാണെങ്കിൽ അയാളെക്കുറിച്ച് നമുക്ക് സുഫിയ് അല്ലെങ്കിൽ സൂഫി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അപ്പോൾ തസവഫ എന്ന് പറയുമ്പോൾ വരാന്തവാസിക്ക് സമാനനായി എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖാ സുഖാടംബരങ്ങളൊക്കെ കയ്യെത്തും ദൂരത്തും ഉണ്ടായിട്ടും അവ വേണ്ട എന്ന് വെക്കുകയും എന്നിട്ട് ഇലാഹി പ്രണയത്തിൽ അദ്ദേഹം നിമഗ്നാവുകയും ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകമായ ആത്മീയ ഔൽകൃഷ്ടത്തിന്റെ പരമോന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു പധികൻ്റെ പേരാണ് സൂഫി എന്ന് പറഞ്ഞത് സൂഫി എന്ന പദം നിഷ്പന്നമായതിനെ കുറിച്ചുള്ള ഒരു വിവക്ഷയാണ് ഞാൻ പറഞ്ഞത് ഇനി അതല്ല രോമവസ്ത്രം എന്നർത്ഥമുള്ള സൂഫ് അത് ധരിക്കുന്നവരായിരുന്നു എന്ന അർത്ഥത്തിന് സൂഫി എന്ന് പറഞ്ഞത് അതും ഒരു നിഷ്കളങ്കതയുടെ അല്ലെങ്കിൽ ഒരു തരം ഭൗതിക പരിത്യാഗത്തിൻ്റെ ഒരു സിമ്പലായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നൊരു കാര്യമാണ് അതുപോലെ സൊഫ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ തെളിച്ചത്തെക്കുറിച്ചും അങ്ങനെ ആ പദത്തിൽ നിന്നാണ് വന്നത് എന്നും അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും ഈ ഒരു സംസ്കാരം എന്ന് പറയുന്നത് തിരുനബി സലാഹു അലഹു വസ്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഫാത്തിമ ബി വി റിയാഹു അൻഹ എബിസാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ചില പരിചാരകരെ ലഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ തൻ്റെ കൈ ആസുങ്കല്ലിൽ സുങ്കല്ലിൽ ഉരസിയിട്ട് കൈ വീർത്ത് വളരെ പ്രയാസമഴ ഒരു പരിചാരികയെ കിട്ടുമോ എന്ന് കരുതി തിരുനബിയുടെ സന്നിധാനത്തിൽ ചെന്നപ്പോൾ മോളെ നിനക്ക് നല്ലത് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് കിടക്കുന്ന സമയത്ത് സുബഹാൻ അള്ളാഹ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹമുല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലി മുപ്പത്തിനാല് പ്രാവശ്യം ചൊല്ലിക്കിടന്നു അതാണ് ഈ പരിചാരകരേക്കാളൊക്കെ നല്ലത് എന്ന് പറഞ്ഞ് തിരുനപ്പി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവിടുത്തെ സ്വന്തം മകളെ പൊതുമുതലിൽ നിന്ന് ഒരംശം പോലും കൊടുക്കാതെ വിട്ടയക്കുകയാണ് പറഞ്ഞയക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഭൗതിക പരിത്യാഗികളായി ജീവിക്കാൻ പരിശീലിച്ച പരി പരിശീലിപ്പിച്ച മുഹമ്മദ് റസൂർള്ളാഹി സ്വല്ലാഹു അലൈഹി തങ്ങൾ അവിടുത്തെ കുടുംബം അവിടുത്തെ അനുജനം അവിടുന്ന് മുതൽ തന്നെ ഈ പറയുന്ന ഭൗതിക വിരക്തി എന്ന് പറയുന്ന സംഗതി ഉണ്ട് അതാണ് അധികയിൽ പറഞ്ഞത് വസ്ഹദ് ഭൗതിക പരിത്യാഗം എന്ന് പറഞ്ഞാൽ സമ്പത്തുമായി മനസ്സിന് ബന്ധമില്ലാതിരിക്കുക എന്നാണ് സമ്പത്ത് ഇല്ലാതിരിക്കുക എന്നല്ല വലിയ തന്നെ ഒരാൾക്ക് ഭൗതിക പരിത്യാഗിയാകാൻ സാധിക്കും കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ ഭൗതികമായ സൗഹ സൗകര്യങ്ങൾ ഉടക്കി നിൽക്കുന്നില്ല മറിച്ച് അത് വലിയ ലക്ഷങ്ങൾ കയ്യിൽ വരുന്നു അത് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് അപ്പോഴും അള്ളാഹുവിൽ ഉടക്കി നിൽക്കുകയാണ് അള്ളാഹുവിലേക്കുള്ളൊരു പാതയിലാണ് ഒരു മനുഷ്യനുള്ളത് അവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയ പറയുന്നത് നുലഹത്തുല്ലഹിയാർ എന്ന് പറയുന്ന ഇരുട്ടുകൾ മൂടിയ ഒരു സ്റ്റെപ്പാണ് ആ സമയത്ത് മനുഷ്യൻ്റെ ശരീരം വിളിക്കപ്പെടുന്നത് അമ്മാറത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് തെറ്റുകൾ ചെയ്യാൻ മനുഷ്യൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് അമ്മാറത്ത് എന്ന് പറഞ്ഞത് എന്നാൽ ഇങ്ങനെ തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ വിട്ടു നിൽക്കുകയും അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവൻ അൻവാർ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിൽ രണ്ടാമത്തെ ഘട്ടത്തിലെത്തും അത് ഇരുട്ടിൽ നിന്ന് മോചനമായി കുറച്ച് വെളിച്ചങ്ങനെ ലഭിക്കുന്ന ഒരു സ്റ്റെപ്പാണത് ആ സമയത്ത് ശരീരം വിളിക്കപ്പെടുന്നത് ലവ്വാമത്ത് എന്നാണെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നത് തൻ്റെ സ്വയം ചെയ്തികളെ ശരീരം ആക്ഷേപിക്കുകയും അങ്ങനെ അത് മോശമായി കാണുകയും ചെയ്യുന്ന നീ എന്തിനാണ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ആത്മ വിമർശനപരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്ന ഈ ഘട്ടത്തിനെ അതിന് ലവ്വാമത്ത് എന്നാണ് പറയുന്നത് പിന്നീട് മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അസ്രാർ എന്ന് പറയുന്ന ഘട്ടത്തിലെത്തും എന്ന് പറഞ്ഞാൽ ചില രഹസ്യങ്ങളൊക്കെ മെസ്സേജുകളൊക്കെ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഘട്ടമാണ് അതിന് മുൽഹമ ആ സ്റ്റേജിൽ നമ്മുടെ ശരീരം വിളിക്കപ്പെടുന്നത് മുൽഹമ എന്നായിരിക്കും നാലാം ഘട്ടത്തിന് ഖമാൽ എന്നാണ് പറയുന്നത് പൂർണ്ണതയുടെ പടവ് ഇവിടെ സഞ്ചാരിയുടെ ശരീരം വിളിക്കപ്പെടുന്നത് മുത്തുമ ഇന്നത്ത് എന്നാണ് റാദുയത്തർ എന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് ഈ റാദിയത്ത് മർദുയത്തി ഇതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ അവസാനം കമാലിയത്ത് എന്ന് പറയുന്ന ഏഴാമത്തെ സ്റ്റേജിലേക്ക് മനുഷ്യരെ എത്തുകയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പടവുകളിലൂടെയാണ് ഒരു സഞ്ചാരിക്ക് ഒരു പതികന നടക്കാനുള്ളത് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും സൂഫി ഫസ്റ്റ് സ്റ്റേജ് വിടുന്നത് കൂടി സൂഫിസത്തിൻ്റെ വഴിയിലേക്ക് അവൻ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ മുൽഹമത്തി എന്ന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ മെസ്സേജുകളൊക്കെ അങ്ങനെ ലഭിക്കാൻ തുടങ്ങി മറകൾ വൈബിൻ്റെ മറകളൊക്കെ അങ്ങനെ അനാവൃതമായി അവനക്ക് ചില കാര്യങ്ങൾ ഘട്ടങ്ങളൊക്കെ കിട്ടുമ്പോഴും പിശാച്ചവൻ്റെ പിന്നാലെങ്ങനെ കൂടുന്ന അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വല്ലാത്ത ഒരു പ്രയാസത്തിൻ്റെ ഒരു പഥികനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടമാണത് ഒരു പക്ഷേ അതിന് ശേഷവും പിശാച്ചവനെ പിടികൂടി അവനെ വഴിതെറ്റിക്കാം അതാണ് അത്ഭുതങ്ങളൊക്കെ സംഭവിച്ച ആളുകളിൽ നിന്ന് തന്നെ പിന്നീട് വലിയ വ്യാജന്മാരായി മാറുകയും അവർ പൈശാചികമായ രീതിയിലേക്കൊക്കെ പോവുകയും അവർ തന്നെയും അറിയാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും പക്ഷേ ഈ ഘട്ടങ്ങളെയും വൈതരണികളെയും ഒക്കെ വകഞ്ഞു മാറ്റി ഇലാഹി പ്രണയത്തിൻ്റെ ആ ഒരു വല്ലാത്ത ആസ്മരികമായ ലോകത്തെത്തിപ്പെടുകയും അങ്ങനെ അള്ളാഹു താല അവൻ്റെ വലിയ വലിയ ഔദാര്യങ്ങൾ നൽകുകയും അവൻ്റെ കറാമത്തുകൾ നൽകി ആദരിക്കുകയും ചെയ്തിൻ്റെ പേരിൽ പല വിസ്മയങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അവരുടെ ഉണ്ടായിട്ടുണ്ട് ഇത് അബൂബക്രസുദ്ദീഖ് അറുഗു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മെമ്മറുൽ ഫാറൂഖ് അറുഗല്ലാൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് സൂഫിസം എന്ന് പറയുന്ന ഒരു അറിയപ്പെടാൻ തുടങ്ങിയതും അതുപോലെ തന്നെ അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതികളും മാർഗങ്ങളൊക്കെ അതിന് ഗുരുക്കൾ നിർദ്ദേശിക്കാൻ തുടങ്ങിയതൊക്കെ പിന്നീടാണ് നമുക്കറിയാം ഇപ്പോൾ അറിവ് വിദ്യാഭ്യാസം നൽകുക എന്നൊരു പരിപാടി തിരുനെടുപ്പിട കാലത്തുണ്ടായിരുന്നു തീർച്ചയായും ഉണ്ടായിരുന്നു അവിടെ തസ്കീയത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പഠനവും പാഠനവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇങ്ങനെ ഇപ്പോൾ ഉള്ളതുപോലെ ടൈം ടേബിളാക്കിയിട്ട് സിലബസ് കരിക്കുലം തുടങ്ങിയ സംഗതികളുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല അത് അതിൻ്റേതായ അർബാബുകളായ ആളുകൾ പിൽക്കാലത്ത് ചില രീതികളും മാർഗങ്ങളും വഴികളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അതല്ലാതെ ഇസ്ലാമിൻ്റെ ആത്മാവായ ഇലാഹി സ്നേഹം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആത്മാവായ അഖീദ ഇസ്ലാമിൻ്റെ വളരെ ബേസിക്കായ കോൺസെപ്റ്റുകൾ ഇസ്ലാമിൻ്റെ കർമ്മപരമായ കാര്യങ്ങൾ ഇതിനൊക്കെ എതിരായിക്കൊണ്ട് ഒരു സൂഫിസമില്ല ഇസ്ലാമിക ശരിയാത്തിനെ ആ ശരിയാത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു സൂഫിയുമില്ല ഒരു ശരിയാറ്റുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇസ്ലാമിക വഴിയിൽ ശരിക്കും സഞ്ചരിച്ച് ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കുന്ന ആൾക്ക് പറയുന്ന പേരാകുന്നു സൂഫി അതല്ലാതെ ഏതെങ്കിലും പെണ്ണിൻ്റെ കൂടെ പ്രണയപരവശനായി പോകുന്നവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാരങ്ങളിൽ പോയി ഡാൻസ് കളിക്കുന്നവനോ അല്ല സൂഫി എന്ന് പറയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നിഷാൽ സമകാലിക വിഷയങ്ങളുടെ ഇങ്ങനെയുള്ള വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വരഹമ്മി വർക്കാത്തൂ